ലഹരികടത്തിനും വിൽപ്പനയ്ക്കുമെതിരെ മലയോര മേഖലയിലും പരിശോധനകൾ കർശനമാക്കി പോലീസ്. ഇതിന്റെ ഭാഗമായി വെള്ളരിക്കുണ്ട് പോലീസ് നടത്തിയ പരിശോധനയിൽ ഡെലിവറി വാനിൽ കടത്തുകയായിരുന്ന 200 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. This news sponsored by We are going to learn a new word that is aura. Aura Home Center. Aura ഒരു വീട്. ഭീമനടിയിൽ വെച്ച് നടത്തിയ വാഹന പരിശോധനയിലാണ് വെള്ളരിക്കുണ്ട് പോലീസ് ഡെലിവറി വാഹനത്തിൽ സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. KL 18U 97 East വാഹനത്തിൽ നിന്നുമാണ് 190 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. മലയോര മേഖലയിലെ ചെറുകിട വിൽപ്പനക്കാർക്ക് വിറ്റഴിക്കാൻ കൊണ്ടുപോകും വഴിയാണ് ലഹരികടത്ത് പോലീസിന്റെ വലയിലായത്. സംഭവത്തിൽ വാഹനത്തിലുണ്ടായിരുന്ന കാങ്കോൾ സ്വദേശി മുസ്തഫയെ പ്രിൻസിപ്പൽ SI MP വിജയകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. കുറച്ചു നാളായിട്ട് ഇവിടെ നടത്തിയ പല റെയ്ഡിലും വിളരിക്കൊണ്ട് മാലോം ഭാഗങ്ങൾ നടത്തിയ റെയ്ഡുകളിൽ പല കടകളിലും ഇയാളാണ് പരമാസാല പിടിച്ചെടുക്കുകയുണ്ടായി. അവരിൽ നിന്ന് അതിൽ നിന്ന് ചോദ്യം ചെയ്തു ഇത് ഇദ്ദേഹമാണ് ഇവർക്ക് എത്തിച്ചു കൊടുക്കുന്ന വിവരങ്ങൾ ലഭിച്ചിരുന്നതെന്നാണ് കൂടുതൽ അന്വേഷണം നടത്തി ഇന്ന് ഈ മുസ്തഫേനെ പിടിച്ചത്. മുസ്തഫേൻ്റെ ചീമേനിയിലൊരു കടയുണ്ട്. അവിടെ അദ്ദേഹത്തിൻ്റെ മകനെയും ചീമേനി പോലീസ് ഇതേ സമയത്ത് തന്നെ അറസ്റ്റ് ചെയ്തതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇയാളുടെ വണ്ടി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കോടതിയിൽ ഹാജരാക്കുന്നതാണ്. സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ കെ സുന്ദരൻ, സജിത് കുമാർ, MR ബിജു, വിപിൻ ചന്ദ്രൻ എന്നിവരടങ്ങിയ സംഘമാണ് ലഹരിവേട്ട നടത്തിയത്. ന്യൂസ് ബ്യൂറോ വളരിക്കുണ്ട്.